ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് എക്സാം എക്സ്പ്രസ്. ഇപ്പോൾ നമ്മുടെ LSTS അടക്കമുള്ള SI അടക്കമുള്ള പരീക്ഷകൾ അടുത്ത മാസം മുതൽ നടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അതിനു മുന്നോടിയായി ഡിഗ്രി ലെവൽ പരീക്ഷയുടെ മലയാളം ചോദ്യങ്ങൾ, അതായത് മലയാളത്തിന്റെ കുറച്ച് ചോദ്യങ്ങളുണ്ട്, 10 ചോദ്യങ്ങൾ വെച്ച്. അങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഏതൊക്കെ രീതിയിലായിരിക്കാം ഇനി അങ്ങോട്ട് ഈ വരാൻ വേണ്ടി പോകുന്ന ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയിൽ മലയാളവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാൻ സാധ്യത എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം. ഓക്കെ, അത് കുറച്ച് ഭാഗങ്ങളായിട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ഒരു ഭാഗമായിട്ട് ചെയ്യുന്നു. ഒരു 30 ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അത് വെച്ച് നിങ്ങൾ നോക്കുക, ഇതുപോലുള്ള ചോദ്യങ്ങളായിരിക്കാം ഇനി വരുന്ന ഡിഗ്രി ലെവൽ പരീക്ഷ പ്രിലിമിനറി പരീക്ഷയ്ക്ക് വരാൻ സാധ്യത. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിക്കുക. ഒന്ന് നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോവാം. ഒന്ന്, മണൽ പ്ലസ് അരണ്യം ചേർത്ത് എഴുതുക. 4 ഓപ്ഷൻസ് ഉണ്ട്, മണൽ പ്ലസ് അരണ്യം. അത് ചേർത്ത് എഴുതിയാൽ എന്താണ് വരുന്നത്? ഇതിൽ മണലാരണ്യമുണ്ട്, മണലരണ്യമുണ്ട്, മണലോരണ്യമുണ്ട്, ഇവയൊന്നുമല്ല. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, മണലരണ്യം എന്നതാണ്. മണലരണ്യം. അടുത്തത്, കിഴക്കോട്ടേക്ക്, മേലോട്ടേക്ക് തുടങ്ങിയ ഉദാഹരണങ്ങളിൽ ആവർത്തന ശബ്ദം ഏതാണ്? കിഴക്കോട്ടേക്ക്, മേലോട്ടേക്ക് തുടങ്ങിയ ഉദാഹരണങ്ങളിൽ ആവർത്തന ശബ്ദം, ഒന്ന് ഓട്ടുണ്ട്, 2 ക്, 3 എയ്ക്ക്, ഡി കിഴക്ക്. ഏതാണ് ഉത്തരം? എയ്ക്ക് എന്നാണ്. കിഴക്കോട്ടേക്ക്, മേലോട്ടേക്ക്, എയ്ക്ക്, എയ്ക്കാണ് ഇവിടെ ആവർത്തിക്കുന്നത്. അതാണ് ആവർത്തന ശബ്ദം എന്ന് പറയുന്നത്. അടുത്ത 3-ാമത്തെ ചോദ്യം, വേദവാക്യം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് ശൈലിയാണ്. അപ്പൊ വേദവാക്യം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് വേദത്തിലെ വാക്യം, വിശുദ്ധമായ വാക്യം, അലംഘനീയമായ അഭിപ്രായം, ഇവയൊന്നുമല്ല എന്നാണ്. ഏതാണ്? അലംഘനീയമായ അഭിപ്രായമാണ് വേദവാക്യം എന്ന് പറയുന്നത്. അലംഘനീയമായ അഭിപ്രായം. ഓക്കെ, അടുത്തത്, താഴെ പറയുന്നവയിൽ ഓളത്തിന്റെ പര്യായമല്ലാത്തത്, ഓളത്തിന്റെ പര്യായം അല്ലാത്തത് ഏതാണ്? ഭംഗം, തരംഗം, വീജി, ആളം എന്നിവ തന്നിട്ടുണ്ട്. ഇതിൽ ആളമാണ് ഓളത്തിന്റെ പര്യായമല്ലാത്തത്. അപ്പോ ഭംഗം, തരംഗം, വീജി എന്നിവ ഓളത്തിന്റെ പര്യായമാണ് എന്നുകൂടി മനസ്സിലാക്കുക. അടുത്തത്, ശരിയായ പദം തിരിച്ചറിയുക. അസ്തമയം, അസ്തമനം, അസ്തമാനം, അസ്താമയം. ഓക്കെ, ഇതിൽ പലർക്കും നമുക്കറിയാം ഇതും ഇതും അല്ല എന്നൊക്കെ പലരും വിചാരിക്കും. ഇനി അടുത്തതിൽ ഏതാണ് ശരിയെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ നമുക്ക് ഏകദേശ ഉത്തരം ഓപ്ഷൻ എ കിട്ടും, അസ്തമയം. അസ്തമനം നമ്മൾ പറയാ അസ്തമയം എന്നാണ് പറയുന്നത്. ഇപ്പൊ ശരിയായ പദം അസ്തമയം എന്നാണ്. ഇപ്പൊ നമ്മളിവിടെ 5 ചോദ്യങ്ങൾ നോക്കി. നമുക്ക് ഒന്ന്, ചേർത്തെഴുതുകയുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഉറപ്പായിട്ട് നമുക്ക് വരും. പിന്നെ ഇതുപോലുള്ള ആവർത്തന ശബ്ദം, ഇത് വല്ലപ്പോഴും ഒക്കെ ചോദിക്കുന്ന ഒന്നാണ്. എന്നാലും ഒന്ന് പഠിച്ചു വെക്കുക. ഇതിലേക്ക് ഈ രണ്ടിലും ആവർത്തിക്കുന്ന ഏതാണ്? ഇത് കിഴക്കോട്ടേക്ക്, എയ്ക്ക് എന്ന് പറയുന്നുണ്ട്. ഇവിടെ എയ്ക്ക് എന്ന് പറയും. മേലോട്ടേക്ക്, എയ്ക്ക് എന്നിവിടെ വരുന്നുണ്ട്. അങ്ങനെയാണ് ആവർത്തന ശബ്ദം വരുന്നത്. പിന്നെ ഒരു ശൈലി, നിർബന്ധമായും ശൈലികളൊക്കെ പരമാവധി നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടുക പഠിച്ചു വെക്കുക. അതുപോലെ ചേർത്തെഴുതുന്ന കാര്യം വളരെയധികം എന്താണ് ഉദാഹരണങ്ങളിലൂടെ തന്നെ മുന്നോട്ട് പോവുക. പഴയ PY ക്കൊക്കെ ഇവിടെ നിങ്ങൾ ഉപയോഗിക്കുക. പിന്നെ അതുപോലെ പര്യായം, പര്യായം ഓരോ ദിവസവും ഒരു 5 പര്യായമെങ്കിലും നിങ്ങൾ പഠിച്ച് പഠിച്ച് മുന്നോട്ട് പോകണം. നമ്മൾ മുൻപൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, അങ്ങനെ പഠിച്ചു പോവുക പര്യായവുമായി ബന്ധപ്പെട്ടും. അതുപോലെ തന്നെ നമ്മുടെ വ്യത്യസ്ത സ്വഭാവമുള്ള ആളുകൾ, അതായത് ഓളത്തിന്റെ പര്യായം അല്ലെങ്കിൽ വിപരീതം, വിപരീതവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യങ്ങൾ വരും. അതുപോലെ ശരിയായ പദം തിരിച്ചറിയുന്നത് നിർബന്ധമായും നമ്മുടെ ചോദ്യ പേപ്പറിൽ ഇടം പിടിക്കുന്നതാണ്. അതായത് ശൈലി, ചേർത്തെഴുതുക, മറ്റൊന്ന് പര്യായം അല്ലെങ്കിൽ വിപരീതം, അതുപോലെ ശരിയായ പദം. ഇത്രയും ഈ 5 ചോദ്യങ്ങൾ മലയാളത്തിൽ ഉറപ്പാണ്. ഈ 5 ചോദ്യങ്ങൾ ചിലപ്പോൾ ഇത് രണ്ടും കൂടി ഒന്നാകും. അങ്ങനെ 4, ഏറ്റവും കുറഞ്ഞത് ഈ 4 ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ഉറപ്പായിട്ട് വരുന്ന ഒന്ന് തന്നെയാണ്. ഈ 4 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉറപ്പായിട്ട് വരുന്നതാണ്. അപ്പൊ കൃത്യമായി ആ ഭാഗം പഠിച്ചു നോക്കുക. അടുത്തത്, സ്വജീവിതത്തിൽ അച്ചടക്കം പാലിക്കാത്ത അധ്യാപകർ കുട്ടികളോട് അച്ചടക്കത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് ഡാഷ്, വിരോധാഭാസമാണ്, വൈരുദ്ധ്യമാണ്, വിരോധമാണ്, വിരുദ്ധമാണ്. ഏതാണ്? അത് വൈരുദ്ധ്യമാണ് എന്നതാണ് ഇവിടെ വരുന്നത്. സ്വജീവിതത്തിൽ അച്ചടക്കം പാലിക്കാത്ത അധ്യാപകർ കുട്ടികളോട് അച്ചടക്കത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് വൈരുദ്ധ്യമാണ് എന്നാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അടുത്തത്, മരങ്ങൾ, അത് പിരിച്ചെഴുതുക. നമ്മൾ നേരത്തെ ചേർത്തെഴുതൽ കണ്ടു, ഇവിടെ പിരിച്ചെഴുതൽ കൂടി ചോദിച്ചിട്ടുണ്ട്. മരങ്ങൾ എന്നത് എങ്ങനെയാണ് പിരിച്ചെഴുതുക? മരം പ്ലസ് കള്ളാണോ, മര പ്ലസ് കള്ളാണോ, മരം പ്ലസ് ങ്ങളാണോ, മരങ്ങ് പ്ലസ് അൾ ആണോ എന്ന് ചോദിച്ചാൽ ആ ഓപ്ഷൻ എ ആണ് ഉത്തരം. മരം പ്ലസ് കള്ളാണ് മരങ്ങൾ എന്ന് പറയുന്നത്. മരം പ്ലസ് കൾ, മരം പ്ലസ് കൾ ആണ് മരങ്ങൾ എന്നായിട്ട് വരുന്നത്.
അപ്പൊ ചേർത്ത് എഴുതുക, പിരിച്ചെഴുതുക, ഇത് രണ്ടും പഠിച്ചു വെക്കണം, അത് ഉറപ്പായിട്ടും വരും. അതുപോലെ വട്ടം പ്ലസ് പലക, വട്ടം പ്ലസ് പലക, അത് വട്ടപ്പലക, വട്ടാപ്പലക, വട്ടാമ്പലക ഇവയൊന്നുമല്ല. ഏതാണ് ഇതിൽ ഓപ്ഷൻ എ? വട്ടപ്പലക, വട്ടം പ്ലസ് പലക, വട്ടപ്പലകയാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഈ തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ പരീക്ഷയിൽ ചോദിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, 5, 3, 8 ചോദ്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. അപ്പൊ 8 എണ്ണത്തിൽ 4 എണ്ണം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു വരാത്ത. അടുത്തത് ഇവിടെ പിരിച്ചെഴുതുക, നമുക്ക് നിർബന്ധമായി നിങ്ങൾ പഠിച്ചു നോക്കുക, പിരിച്ചെഴുതുക. അതുപോലെ ഈ തരത്തിലുള്ള ചോദ്യങ്ങളും വട്ടം പ്ലസ് പലക ഇങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് ചേർത്ത് എഴുതുന്ന രീതിയിൽ തന്നെ വരും. അടുത്തത് കുഞ്ഞുങ്ങൾ എന്ന പദത്തിലെ വചനപ്രത്യയം ഏതാണ്? കുഞ്ഞുങ്ങൾ എന്ന പദത്തിലെ വചനപ്രത്യയം ഉന്നാണോ കള്ളാണോ ഊ ആണോ ഇവയൊന്നുമല്ല. ഇതിൽ കൾ ആണ് വചനപ്രത്യയം എന്ന് പറയുന്നത്. വചനപ്രത്യയം കള്ളാണ്, കുഞ്ഞുങ്ങൾ കൾ, കുഞ്ഞുങ്ങൾ എന്നുള്ള കൾ ആണ് വചനപ്രത്യയമായി വരുന്നത്. അടുത്ത ശരിയായ വാക്യം കണ്ടെത്തുക. വരനും വധുവും തമ്മിൽ മാലയിട്ടു, വരനും വധുവും അന്യോന്യം വിവാഹിതരായി, വരനും വധുവും തമ്മിൽ വിവാഹിതരായി, വരനും വധുവും അന്യോന്യം തമ്മിൽ വിവാഹിതരായി. ഇത് ഉത്തരം വരനും വധുവും തമ്മിൽ മാലയിട്ടു എന്നതാണ്. ശരിയായ വാക്യം എന്ന് പറയുന്നത് വരനും വധുവും തമ്മിൽ മാലയിട്ടു, കാരണം വിവാഹിതരാകാൻ വേണ്ടിയിട്ടാണ് വരനും വധുവും ഉണ്ടാകുന്നത് നമുക്ക് ഏകദേശം ഊഹിക്കാം. അപ്പൊ തമ്മിൽ മാലയിട്ടു എന്നതാണ് ശരിയായ. അപ്പൊ ഇത്തരത്തിലുള്ള ശരിയായ വാക്യം, അതായത് ശരിയായ വാക്യം ഉറപ്പായിട്ട്, ഇപ്പൊ 6 എണ്ണം നമ്മൾ പരിചയപ്പെട്ടു, അതായത് നേരത്തെ ചേർത്ത് എഴുതുക 5, ശരിയായ വാക്യമാണ്. ഈ 6 എണ്ണം ഉറപ്പായിട്ടും നമ്മുടെ ചോദ്യപേപ്പറിൽ എല്ലാ പരീക്ഷയിലും ഇടം പിടിക്കുന്നത്, പ്രത്യേകിച്ച് LSTSന്റെ പരീക്ഷയിലടക്കം ഈ 6 ചോദ്യങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അത് തന്നെ കവർ ചെയ്യുക. അതുപോലെ പിന്നെ ഇത്തരത്തിലുള്ള പ്രത്യയങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്തുക. ഗ്രാമർ ഭാഗത്ത് തന്നിരിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ കൂടി കവർ ചെയ്തു പോവുക. അങ്ങനെ നിങ്ങൾക്ക് ഒരു 8 to 9 മാർക്ക് നമുക്ക് ഈ ഒരു പരീക്ഷയിൽ മലയാളത്തിൽ നമ്മുടെ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഇത് ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്, 10 ചോദ്യങ്ങൾ നമ്മളിവിടെ കവർ ചെയ്തത്. ഇനി അടുത്ത ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പർ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദിയുടെ പര്യായം ഏതാണ്? നദിയുടെ പര്യായം തടിനി, തളിമം, സൈക്കം, സൈഗതം, സോറി, പലിനം എന്നിവയാണ്. ഇതിൽ തടിനി എന്നതാണ് നദിയുടെ പര്യായം. നദിയുടെ പര്യായം തടിനി, മറ്റേത് നദിയുടെ പര്യായങ്ങളല്ല. അപ്പോ തടിനി പര്യായം നമ്മൾ പറഞ്ഞു, നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടു, ഇവിടെയും പര്യായം വന്നു. അടുത്തത് വിപരീത പദം എഴുതുക. ചഞ്ചലം, സജഞ്ചലം, അജഞ്ചലം, സഞ്ചിതം, ചഞ്ചലത ഏതാണ്? നമുക്കറിയാം അജഞ്ചലമാണ്, ചഞ്ചലത്തിന്റെ വിപരീതം അജഞ്ചലം. അതാ ഇവിടെ വിപരീതവും വന്നു. കണ്ടാ, നമ്മൾ നേരത്തെ പറഞ്ഞു പര്യായവും വിപരീതവും 2 മാർക്കിന്റെ ചോദ്യങ്ങൾ വന്നു. അടുത്തത് പിരിച്ചെഴുതുക, വീണ്ടും പിരിച്ചെഴുതുകയും ചേർത്തെഴുതുകയും വന്നു. ഉണ്മ, ഉൾ പ്ലസ് മാ, ഉൺ പ്ലസ് മാ, ഊ പ്ലസ് ഉൺമ, ഉണ് പ്ലസ് മ ഏതാണ്? ഉൾ പ്ലസ് മായാണ് ഉണ്മ. ഉൾ അതായത് ഉൾ പ്ലസ് മായാണ് ഏത്? ഉണ്മ എന്ന് പറയുന്നത്. നമ്മൾ വെൺമ എന്നൊക്കെ പറയുന്ന വെൽ പ്ലസ് മ എന്ന് പറയുന്നത് അതുപോലെ, വെൺമ എന്നൊക്കെ പറയുന്നത് അതുപോലെ ഉണ്മ. ഓക്കെ, പിരിച്ചെഴുതുക. അപ്പോൾ പിരിച്ചെഴുതുക എന്നതും വീണ്ടും ഒരു ഇതായിട്ട് നമ്മൾ പറഞ്ഞതിൽ വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ പിരിച്ചെഴുതുക, ചേർത്തെഴുതുക എല്ലാം പറഞ്ഞു, അത് വന്നു. അടുത്തത് ശരിയായ പദം, ശരിയായ പദം നിശ്ചയം, 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 നിശ്ചയം ഏതാണ്? നമ്മുടെ സി ആണ് ഉത്തരം, നിശ്ചയം. അപ്പൊ ശരിയായ പദവും ഇവിടെ വീണ്ടും ചോദിച്ചിട്ടുണ്ട്, ശരിയായ പദം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ശരിയായ പദം, പിരിച്ചെഴുതുക, പര്യായം, വിപരീതം, ഇത്രയും കൂടെ ചോദിച്ചു. അടുത്തത് സമാന പദം ഏത്? സമാന പദം ഇനൻ എന്നതിന്റെ സമാന പദം, കാറ്റാണോ, തീയാണോ, വെയിലാണോ, സൂര്യനാണോ? ഉത്തരം സൂര്യൻ. ഇനൻ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. അതായത് സമാന പദമാണ്, നമ്മുടെ പര്യായം പോലെ തന്നെ ഏകദേശം സമാനമായിട്ടുള്ള പദം ഏതാണ്? ഇനൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ. അത് ചോദിക്കാം. തെറ്റില്ലാത്ത വാക്യം ഏത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തെറ്റില്ലാത്ത വാക്യം കണ്ടെത്തുക, ശരിയായ വാക്യം കണ്ടെത്തുക. നന്ദി രേഖപ്പെടുത്തുന്നു, നന്ദി പറയുന്നു, നന്ദി തരുന്നു, നന്ദി വാങ്ങുന്നു. അപ്പൊ ഇത് രണ്ടും എല്ലാം നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. അതായത് നന്ദി തരുന്നു, വാങ്ങുന്നു. അപ്പൊ തെറ്റില്ലാത്ത നന്ദി പറയുന്നു എന്നാണ്, നന്ദി പറയുകയാണ്. ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ ശരിയായ വാക്യം അല്ലെങ്കിൽ തെറ്റില്ലാത്ത വാക്യവും ഇവിടെ വീണ്ടും വന്നിട്ടുണ്ട്. അടുത്തത് ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത്, ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത്, ആയോധന കളിയുടെ പരിശീലനം, ആരാധനയുടെ പ്രാധാന്യം, വിളവിന്റെ സമൃദ്ധി, അധ്വാനത്തിന്റെ മഹത്വം. ഏതാണ് ഇവിടെ? അധ്വാനത്തിന്റെ മഹത്വമാണ് ഈ പഴഞ്ചൊല്ല് കൊണ്ട് അർത്ഥമാക്കുന്നത്, ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം. അപ്പൊ ഇത്തരത്തിൽ പഴഞ്ചൊല്ല് കൂടി നമ്മൾ കുറച്ചധികം പഠിച്ചു വെക്കുക. പിന്നെ പരിഭാഷയും നിർബന്ധമായും പഠിച്ചു വെക്കണം. ഇവിടെ നോക്കാം. ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട്, ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട് എന്ന് പറഞ്ഞ പരിഭാഷ എന്താണ്? വിതച്ചത് കൊയ്യും, ഗുണം വിത്തിലറിയാം, വിത്ത് ഗുണം 10 ഗുണം, വിതയ്ക്കുന്നവനുണ്ടോ കൊതിക്കുന്നു. ഇതിലേതാണ്? വിത്ത് ഗുണം 10 ഗുണമാണ് ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട് എന്ന് പറയുന്നതിന്റെ പരിഭാഷ. ഇപ്പൊ ഈ പഴഞ്ചൊല്ലും പഴഞ്ചൊല്ല് അതുപോലെ തന്നെ പരിഭാഷ ഇതും കൂടി പഠിച്ചു വെക്കുക. പരിഭാഷയും കൂടി നമ്മൾ
പഠിച്ചു നോക്കണം മലയാളത്തിൽ. ഇനി ചേർത്തെഴുതുക, നമ്മൾ പിരിച്ചെഴുതുക, ചേർത്തെഴുതുക എന്ന് പറഞ്ഞാൽ അടുത്ത ഇ പ്ലസ് അൾ, ഇ പ്ലസ് അൾ എന്താണ്? ഇതള്, ഇവള്, ഇത്, ഇയാള്. ഇത് ഇവൾ എന്നതാണ് ഇ പ്ലസ് അൾ വരുന്നത്. ഇ പ്ലസ് അൾ, ഇവൾ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ചേർത്തെഴുതുകളും പിരിച്ചെഴുതൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക. പരമാവധി ഉദാഹരണങ്ങൾ കണ്ടെത്തി പരമാവധി കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്ത് പോകണം. എന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റൂ. അടുത്തത് മറ്റൊരു ശൈലിയാണ് വന്നിരിക്കുന്നത്, കുളം കോരി എന്നർത്ഥത്തിലുള്ള ശൈലി. എന്താണ് കുളം കോരി? മോടി പിടിപ്പിക്കുക, അധ്വാനിക്കുക, നന്നാക്കുക, നശിപ്പിക്കുക. ഇതിലേതാണ് കുളം കോരുക എന്ന് പറയുന്നത്? കുളം കോരി എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ വീണ്ടും ശൈലി വന്നു, ശൈലിയും ചേർത്തെഴുത്തൊക്കെ വീണ്ടും വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇത്ര 20 ചോദ്യങ്ങളാണ് നമ്മളിപ്പോ ഇവിടെ കവർ ചെയ്തത്, 20 ചോദ്യങ്ങൾ. നമ്മൾ എല്ലാ ചോദ്യ പേപ്പർ, രണ്ട് ചോദ്യ പേപ്പർ കാണുമ്പോൾ നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെ പഠിച്ചു വെക്കണം. നമുക്ക് പറഞ്ഞു പര്യായം, വിപരീതം, അതുപോലെ ശൈലി, ചേർത്തെഴുതൽ, ചേർത്തെഴുതുക, അതുപോലെ പിരിച്ചെഴുതുക, പിന്നെ നമുക്ക് പഴഞ്ചൊല്ല് വന്നിട്ടുണ്ട്, പിന്നെ ശൈലികൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം, സമാനപദം വന്നിട്ടുണ്ട്. ഇങ്ങനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ കൂടെ ചേർത്ത് തന്നെ പഠിച്ചു പോവുക. അടുത്ത ചോദ്യ പേപ്പർ നോക്കാം, ശരിയായ പദം ഏതാണ്? അത് അനുഗ്രഹീതം, 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 അനുഗ്രഹീതം എന്നിവയാണ്. ഓക്കെ, ഇതിൽ അനുഗ്രഹീതം എന്നതാണ് ശരിയായ പദം. അനുഗ്രഹീതം, അനുഗ്രഹാണ്, ഗ്രായല്ല, ഗ്രഹീതം. ഓക്കെ, അടുത്തത് നമ്പ്യാർ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം, അത് നങ്ങ്യാറാണ്. നമ്പ്യാർ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം നങ്ങ്യാർ ആണെന്ന് മനസ്സിലാക്കുക. നമ്പ്യാതിരി അല്ല, നമ്പിയല്ല, നമ്പ്യാത്തിയുമല്ല, നങ്ങ്യാറാണ്. അടുത്തത് പിരിച്ചെഴുതുക, അന്ധസത്ത പിരിച്ചെഴുതുക. അന്തർ പ്ലസ് സത്ത, അന്ധ പ്ലസ് സത്ത, അന്ധ പ്ലസ് സത്ത, അന്ധ പ്ലസ് സത്യാണ്. ഏതാണ് അന്ധ പ്ലസ്? ഓപ്ഷൻ ഡി ആണ്. ഈ രണ്ട് ഇതോടെ നമ്മൾ പറയുന്നത് അവിടെ വേണം, അതാണ് അതിന്റെ ശരിയായ രീതിയിൽ പിരിച്ചെഴുതുന്നത്. അടുത്തത് ശരിയായ വാക്യം, എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകനെ യാത്രാമധ്യേ കണ്ടുമുട്ടി. എന്റെ ഒരു സഹപ്രവർത്തകനെ യാത്രാമധ്യേ കണ്ടുമുട്ടി. യാത്രാമധ്യേ എന്റെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകനെ കണ്ടുമുട്ടി. യാത്രാമധ്യേ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളെ കണ്ടുമുട്ടി. ഇവിടെ എന്റെ കൂടെ ജോലി ചെയ്യുന്ന എന്ന് പറയുമ്പോൾ തന്നെ സഹപ്രവർത്തകനാണ്. അപ്പൊ രണ്ട് തവണ അതങ്ങനെ ആവശ്യമില്ല, ഇവിടെയും അത് തന്നെ. പിന്നെ യാത്രാമധ്യേ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളെ കണ്ടുമുട്ടി, യാത്രാമധ്യേ ആണ്, അപ്പൊ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ കണ്ടുമുട്ടി എന്നല്ലേ പറയണ്ട. ഓക്കെ, ചെയ്യുന്നയാളെ കണ്ടുമുട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഓപ്ഷൻ ബി, എന്റെ ഒരു സഹപ്രവർത്തകനെ യാത്രാമധ്യേ കണ്ടുമുട്ടി എന്നതാണ് ശരിയായത്. അടുത്തത് പുരോഗതി എന്ന പദത്തിന്റെ വിപരീത പദം, അധോഗതി, പാശ്ചാത്ഗതി, അപുരോഗതി, നിർഗതി. ഏതാണ്? പാശ്ചാത്ഗതിയാണ് ശരിയായ ഉത്തരം, പുരോഗതിയുടെ. അടുത്ത കാടും പടലും തല്ലുക എന്ന ശൈലിയുടെ അർത്ഥം, ശൈലിയാണ്. അപ്രസക്തമായത് പ്രതിപാദിക്കുക, വേട്ടയാടാൻ പോവുക, കാണാതെ പോയത് അന്വേഷിക്കുക, മറ്റുള്ളവരെ അകാരണമായി ഉപദ്രവിക്കുക. ഉത്തരം അപ്രസക്തമായത് പ്രതിപാദിക്കുക എന്നാണ് കാടും പടലും തല്ലുക എന്ന ശൈലിയുടെ അർത്ഥം എന്ന് പറയുന്നത്. അതുപോലെ ചേർത്തെഴുതുക, വിദ്യുത് പ്ലസ് ശക്തി എന്താണ്? വിദ്യുശക്തി, വിദ്യുശക്തി, വിദ്യുച്ഛക്തി, വിദ്യുച്ഛക്തി. ഏതാണ്? ഇതാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം. അതായത് വി ദ്യു ചു എന്ന് വരും, നമ്മുടെ അടിയിൽ എഴുതും, ഇങ്ങനെ വരും, വിദ്യുച്ഛക്തി. ഇതാണ് ഉത്തരം. ഓക്കെ, വിദ്യുച്ഛക്തി. അടുത്ത ശരിയായ വിവർത്തനം, ദ ബ്ലഡ് ഓഫ് ദ റെവല്യൂഷണറീസ് കോസ്റ്റ് ത്രൂ ദി സ്ട്രീറ്റ്സ്. ദ ബ്ലഡ് ഓഫ് ദ റെവല്യൂഷണറീസ് കോസ്റ്റ് ത്രൂ ദി സ്ട്രീറ്റ്സ് എന്ന് പറഞ്ഞാൽ വിപ്ലവകാരികളുടെ രക്തം തെരുവിനെ ചുവപ്പിച്ചു, വിപ്ലവകാരികളുടെ തെരുവ് രക്തത്തിൽ കുളിച്ചു, വിപ്ലവകാരികളുടെ രക്തം തെരുവിനെ പാഠങ്ങൾ പഠിപ്പിച്ചു, വിപ്ലവകാരികളുടെ രക്തം തെരുവിലൂടെ ഒഴുകി. ഇത്തരം വിപ്ലവകാരികളുടെ രക്തം തെരുവിലൂടെ ഒഴുകി എന്നാണ്. ദ ബ്ലഡ് ഓഫ് ദ റെവല്യൂഷണറീസ് കോസ്റ്റ് ത്രൂ ദ സ്ട്രീറ്റ്സ്, ഒഴുകി. അതാണ് ശരിയായ ഉത്തരം. അടുത്തത് പുല്ല് എന്ന അർത്ഥം വരുന്ന പദം ഏത്? തൃണം, ഗ്രണം, ഋണം, ഘൃതം. ഏതാണ്? തൃണം എന്നതാണ് പുല്ല് എന്നർത്ഥം വരുന്ന പദം. പുല്ല് എന്നർത്ഥം വരുന്ന പദം തൃണം. തൃണം എന്ന് വെച്ചാൽ പുല്ലാണ്. അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ കാക്കയുടെ പര്യായം അല്ലാത്തത് ഏത്? ചിരഞ്ജീവി, ഏകദൃഷ്ടി, ബലിബുക്ക്, വിശ്വകേതു. അപ്പൊ ഇതിൽ വിശ്വകേതുവാണ് കാക്കയുടെ പര്യായം അല്ലാത്തത്. ബാക്കി ചിരഞ്ജീവി കാക്കയുടെ പര്യായമാണ്, ഏകദൃഷ്ടി കാക്കയുടെ പര്യായമാണ്, ബലിബുക്ക് കാക്കയുടെ പര്യായമാണ്. പഠിച്ചു വെക്കുക, അടുത്ത പരീക്ഷയിൽ ചിലപ്പോൾ കാക്കയുടെ പര്യായം ഏത് എന്ന് നൽകാം. അത് ചിരഞ്ജീവി കാക്കയുടെ പര്യായമാണ്, ഏകദൃഷ്ടി കാക്കയുടെ പര്യായമാണ്, ബലിബുക്ക് കാക്കയുടെ പര്യായമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്, അതായത് 30 ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതായത് ഇത് മുൻവർഷങ്ങളിൽ വന്ന ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയുടെ മലയാളം ചോദ്യങ്ങളാണ്. അപ്പൊ ഇതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് പര്യായം നമ്മൾ പഠിക്കണം, വിപരീതം പഠിക്കണം, ശൈലികൾ നിർബന്ധമായും പഠിക്കണം, അതുപോലെ ശരിയായ പദം,
ശരിയായ വാക്ക് ഏതാണ് വാക്ക്, ശരിയായ വാക്ക് അതായത് ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ കണ്ടെത്തണം. പിന്നെ ചേർത്തെഴുതുക, പിരിച്ചെഴുതുക, ചേർത്തെഴുതുക അതുപോലെ പിരിച്ചെഴുതുക, പിന്നെ പരിഭാഷ, പഴഞ്ചൊല്ല്, ഇങ്ങനെയുള്ള തന്നിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ച് തന്നെ മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ പഠിക്കുക. നമുക്ക് ഇതിൽ 10 ഏകദേശം 8 to 9, 8, 7, 8, 9 ഈ ഒരു മാർക്കിനുള്ളിൽ തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യണം. 7 ഏറ്റവും കുറഞ്ഞത് 7 മാർക്ക് സ്കോർ ചെയ്യണം. അപ്പൊ ആ രീതിയിലുള്ള പഠനമായിരിക്കണം നിങ്ങൾ ഈ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആവർത്തിക്കണം. അപ്പൊ നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഒരുപാടുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് വളരാൻ വേണ്ടി സഹായിക്കുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ കമന്റായി നിങ്ങൾക്ക് എന്തെങ്കിലും രേഖപ്പെടുത്താനുണ്ടെങ്കിൽ രേഖപ്പെടുത്താം. നിങ്ങളുടെ സുഹൃത്തുക്കൾ ഈ ഒരു പരീക്ഷ ചെയ്യുന്നുണ്ട്, അവർക്ക് കൂടി ഇതൊന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.